സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. വളർത്തുമീനുകളെ വിറ്റ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പട്ടയം കവല സ്വദേശി മുഹമ്മദ് നിസാർ. 30,000 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. പട്ടയംകവല വടക്കേൽ മുഹമ്മദ് നിസാർ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം തന്റെ 1.5 ഏക്കർ വരുന്ന കുളത്തിൽ 1 വർഷം മുൻപാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സിലോപ്പി, മുഴി, വരാൽ ഇനങ്ങളിൽപ്പെട്ട മീനുകളെയാണ് വളർത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് മീൻ ഒന്നാകെ CPIM കൈമാറുകയായിരുന്നു. CPIM DYFI പ്രവർത്തകർ ഞായറാഴ്ച കുളത്തിലിറങ്ങി മീൻ പിടുത്തവും നടത്തി. സ്ഥലമുടമ മുഹമ്മദ് നിസാർ CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസലിന് ആദ്യ വിൽപ്പന നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MM റഷീദ്, KM ബാബു, ലോക്കൽ സെക്രട്ടറി MP ഷൗക്കത്തലി, DYFI ബ്ലോക്ക് സെക്രട്ടറി അജയ് ചെറിയാൻ, VR പവിരാജ്, PM ഷമീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മത്സ്യക്കൊയ്ത്തും വിൽപ്പനയും നടത്തിയത്. മത്സ്യവിൽപ്പനയുടെ ലഭിച്ച 30,000 രൂപ MM മണി MLA കൈമാറി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായിയും പങ്കെടുത്തു. തുടക്കം മുതൽ കേരളം ഇതിനെ നേരിടാൻ ഈ മഹാമാരിക്കെതിരെ പൊരുത എല്ലാ വിഭാഗം ജനങ്ങളെ അണിനിരത്തി ഫലപ്രദമായ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ 2nd വരവിൽ കുറേ രൂക്ഷമായിട്ടുണ്ട്. അതിനെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിജയിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളാണ്. മാനവരാശിയുടെ ചരിത്രത്തിൽ ഇതുപോലെ മാറാ രോഗങ്ങൾ വന്നിട്ടുണ്ട്. മസൂരി, കോളറ, ഫ്ലയർ, നീപ്പ വൈറല് തുടങ്ങിയ രോഗങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ആ രോഗങ്ങൾ വരുമ്പം അതിന് ഫലപ്രദമായ ചികിത്സയാകുന്നില്ലായിരുന്നു, ഔഷധമില്ലായിരുന്നു. നിലവിലുള്ള ചികിത്സയൊക്കെ ഉപയോഗിച്ച് ചികിത്സിച്ചു ഒരുപാട് ആളുകൾ മരിച്ചു, കുറെ ആളുകൾ രക്ഷപ്പെട്ടു. അതാണ് ചരിത്രം. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഈ രോഗങ്ങൾക്കെല്ലാം ഗവേഷണം നടത്തി പിൽക്കാലത്ത് ഔഷധം കണ്ടെത്തി എന്നതാണ് ലോകത്തിൻ്റെ ചരിത്രം. അതാണ് നീപ്പ വൈറലും ആ പ്രശ്നം. ഫലപ്രദമായ ഔഷധം ഇപ്പോൾ ഇഞ്ചക്ഷനും വാക്സിനേഷനും അതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഇതിലും ഗവേഷണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലും ഫലപ്രദമായ ഔഷധം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കാൻ സന്മനസ്സുകൾ, സംഘടനകൾ, പ്രസ്ഥാനങ്ങളെല്ലാം വലിയ തോതിൽ കൈയേച്ച് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നതാണ് പ്രത്യേകത. നിങ്ങൾ നടത്തിയ പരിശ്രമത്തിൽ ഉണ്ടാക്കിയ, കൃഷി ചെയ്തിട്ടുണ്ടാക്കിയ പൈസ നിങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് അങ്ങേക്ക് സ്വാഗതാർഹമാണ്. വലിയ തോതിൽ എല്ലാ വിഭാഗ വാർഡുകളും സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു.